പതഞ്ജലി യോഗസൂത്രം രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്തില് ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നും രണ്ടും സൂത്രങ്ങളെയാണ് പരിചയപ്പെടുത്തിയത്. അത് മാത്രമല്ല, പതഞ്ജലി യോഗസൂത്രം എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ബാക്കിയുള്ള സൂത്രങ്ങളിലേക്ക് കടക്കാം. മൂന്നാമത്തെ സൂത്രം തഥാ ദൃഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. അസംപ്രജ്ഞാത സമാധിയിൽ ജീവാത്മാവ് തൻ്റെ നിജ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആത്മാവിൻ്റെ സ്വരൂപം ചൈതന്യം മാത്രമാണ്. ഈ സ്വരൂപം എല്ലാ ദശയിലും ഒരേപോലെയാണ്. അത് സമാധി ദശയിലും വ്യുത്താന ദശയിലും ആത്മാവിൻ്റെ സ്വരൂപത്തിന് മാറ്റമൊന്നുമില്ല. ചൈതന്യ തത്വം ഒരിക്കലും പരിണാമ വിധേയമല്ല എന്നതാണ് ഇതിന് കാരണം. അതിനാൽ ആത്മാവ് ഏതെങ്കിലും ഒരു സമയം സ്വരൂപത്തിലെ സ്ഥിതമല്ല എന്ന് പറയുന്നത് ദാർശനിക ദൃഷ്ടിയിലെ ഒരു അസംഗതമാണ്. അങ്ങനെയാവുമ്പോൾ ജീവാത്മാവ് അതിൻ്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന പ്രസ്താവനത്തിൻ്റെ താല്പര്യം എന്താണ്? അനുഭവിക്കുക എന്നത് ചൈതന്യ വസ്തുവിൻ്റെ മാത്രം സ്വഭാവമാണ്. വ്യുത്താന ദശയിൽ ആത്മാവിൻ്റെ ചൈതന്യ രൂപത്തിന് എന്തെങ്കിലും അന്തരമുണ്ടായാൽ ഇന്ദ്രിയദ്വാര ഉപസ്ഥിതമാവുന്ന വിഷയത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയില്ല. ചൈതന്യ സ്വഭാവത്തിന് അനന്തരം വരിക എന്നതിനർത്ഥം അത് ചേതന അല്ലാതാവുക എന്നതാണ്. ചേതനമല്ലാത്ത അവസ്ഥയിൽ യാതൊരു അനുഭവത്തിനും സാധ്യതയില്ല. അതിനാൽ അസംപ്രജ്ഞാത സമാധിയിൽ ജീവാത്മാവ് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നതിനർത്ഥം ആ അവസ്ഥയിൽ ആത്മാവ് സ്വരൂപത്തെ മാത്രം അനുഭവിക്കുന്നു, മറ്റൊന്നിനെയും അനുഭവിക്കുന്നില്ല എന്നാണ്. ആത്മാവിനെ അന്യ വിഷയങ്ങളുടെ അനുഭവം പ്രകൃതിയുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഈ സമ്പർക്കത്തിൻ്റെ മുഖ്യവും അന്തിമവുമായ ഉപകരണം ബുദ്ധി അഥവാ ചിത്തമാണ്. അസംപ്രജ്ഞാത സമാധി അവസ്ഥയിൽ ചിത്തം നിഷ്ക്രിയമാകുന്നു. ആത്മാതിരിക്തമായ വിഷയങ്ങളുടെ അനുഭവത്തിന് ആത്മാവിനെ ചിത്തത്തിൻ്റെ ആവശ്യമുള്ളൂ. ആത്മസ്വരൂപത്തിൻ്റെ അനുഭവത്തിന് ചിത്തം ആവശ്യമില്ല. ആത്മാവ് സ്വരൂപത്തിൽ അവസ്ഥിതമാവുന്നതിൻ്റെ താല്പര്യം ഇത്രമാത്രമാണ്. വ്യാസമഹർഷി അസംപ്രജ്ഞാത സമാധി അവസ്ഥയിലെ ജീവാത്മാവിൻ്റെ സ്ഥിതിയെ മോക്ഷാവസ്ഥയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതിനാൽ ജീവാത്മാവിൻ്റെ സ്വരൂപസ്ഥിതിയിൽ സൂത്രാർത്ഥം അവസാനിക്കുന്നില്ല, മോക്ഷാനുഭവത്തിലേ അവസാനിക്കുന്നുള്ളൂ. യഥാ കൈവല്യേ എന്നതിലേക്ക് സൂചന നൽകുന്ന വ്യാഖ്യാനമാണ് മഹർഷി ദയാനന്ദൻ നൽകുന്നത്. ചിത്തം ഏകാഗ്രവും നിരുദ്ധവുമാകുമ്പോൾ ജീവാത്മാവ് സർവദ്രഷ്ടാവായ ഈശ്വരൻ്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. സത്യാർത്ഥ പ്രകാശം പേജ് 403 ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ തൈത്തിരികോപനിഷത്തിലെ അങ്ങനെയാണ് പറയുന്നത്. ഈശ്വരൻ ആനന്ദമാണ്. ഈ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അവൻ മോക്ഷ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. തൈത്തിരികോപനിഷത്തിൽ പറയുന്ന രസോ വൈ സഹ രസം ഹേവായം ലബ്ധാനന്ദീഭവതി. മോക്ഷാവസ്ഥയിൽ ജീവാത്മാവ് ഈശ്വരനിൽ ആനന്ദമഗ്നനായി സ്ഥിതി ചെയ്യുന്നു. മോക്ഷാവസ്ഥയ്ക്ക് സദൃശ്യമാണ് അസംപ്രജ്ഞാത സമാധി. അടുത്ത സൂത്രം വൃത്തി സാരൂപ്യ മിതഹരത്ര. അസംപ്രജ്ഞാത സമാധി ഒഴികെയുള്ള മറ്റവസ്ഥകളിൽ ചിത്തം വൃത്തികളുടെ സദൃശ രൂപത്തിൽ പ്രതീതമാവുന്നു. വ്യുത്ഥാനകാലത്തിൽ ഏത് പ്രകാരത്തിലുള്ള ചിത്തവൃത്തികൾ ഉണ്ടാകുന്നുവോ അതേ പ്രകാരം പുരുഷനും പ്രതീതമാകുന്നു.
ഇതിനെ പഞ്ചശിഖാചാര്യരുടെ ഒരു സൂത്രമുണ്ട്, ഒരേ ഒരു ദർശനമേയുള്ളൂ, അത് വൃത്തിയുടെ ദർശനമാണ്. ചിത്തം അയസ്കാന്തമണിക്ക് കാന്തത്തിന് സദൃശ്യമാണ്. സാന്നിധ്യം പുരുഷന് ഉപകാരം ചെയ്യുന്നു. ചിത്തം സ്വാമിയായ ജീവാത്മാവിൻ്റെ ധനമാണ്. ചിത്തവൃത്തിയെക്കുറിച്ചുള്ള ബോധത്തിൽ പുരുഷ സംബന്ധം അനാദിയാണ്. വൃത്തി എന്നാൽ വ്യാപാരം. ചിത്തവും വൃത്തിയുമായി സമവായ സംബന്ധമാണുള്ളത്. ജീവാത്മാവ് ചിത്തത്തിൽ നിന്നും ഭിന്നനാണ്, അതേസമയം ചിത്തത്തിൻ്റെ സ്വാമിയാണ്. ജീവാത്മാവിൻ്റെ വിഷയജ്ഞാനത്തിനുള്ള മാധ്യമമാണ് ചിത്തവും ഇന്ദ്രിയങ്ങളും. യോഗ അവസ്ഥയിൽ നിന്നും ഭിന്നമായ സാംസ്കാരിക അവസ്ഥയിൽ ചിത്തവൃത്തികൾക്ക് സദൃശമായി ജീവാത്മാവ് കണക്കാക്കുന്നു. യോഗാവസ്ഥയിൽ നിന്നും ഭിന്നമായ സാംസ്കാരിക അവസ്ഥയിൽ ചിത്തവൃത്തികൾക്ക് സദൃശമായി ജീവാത്മാവ് തന്നെ കാണുന്നു. ഉദാഹരണത്തിന്, തനിക്കുണ്ടായ ക്രോധത്തെ തൻ്റെ സ്വരൂപമായി കാണുന്നു. ക്രോധം ചിത്തത്തിൻ്റെ വ്യാപാരം മാത്രമാണ്, അത് ജീവാത്മാവിൻ്റെ സ്വരൂപമല്ല. എങ്കിലും തൻ്റെ അജ്ഞാനാവസ്ഥയിൽ അത് തൻ്റെ സ്വരൂപമായിട്ട് ജീവാത്മാവ് ധരിക്കുന്നു. ഈ അനുഭവത്തിനാണ് വൃത്തി സാരൂപ്യം എന്ന് പറയുന്നത്. ഈ ബാഹ്യവിഷയ അനുഭൂതി സമാധി ദശയിൽ ഉണ്ടാവുന്നില്ല. സമാധി ദശയിൽ ഇന്ദ്രിയങ്ങൾ അന്തർമുഖങ്ങളായതിനാൽ ഇന്ദ്രിയങ്ങളും ചിത്തവും ആത്മാവിലേക്ക് പ്രവഹിക്കുന്നു. സമാധിയിൽ ജീവാത്മാവ് ആത്മസുഖം അനുഭവിക്കുന്നു. സമാധിയിലല്ലാത്ത അവസ്ഥയിൽ വിഷയസുഖം അനുഭവിക്കുന്നു. ഇതാണ് സമാധി ദശയും വ്യുത്താന ദശയും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത സൂത്രം, വൃത്തയഹ പഞ്ചതയഹ ക്ലിഷ്ട അക്ലിഷ്ട. വൃത്തികൾ അഞ്ചു തരത്തിലുണ്ട്. അവ ക്ലിഷ്ടം അക്ലിഷ്ടം എന്ന് രണ്ട് വിധത്തിലുണ്ട്. ദുഃഖ അനുഭവങ്ങളുടെ കാരണമായിട്ട് കർമാശയങ്ങളുടെ സഞ്ചയത്തിൽ കിടക്കുന്നവയാണ് ക്ലിഷ്ടങ്ങൾ. ഖ്യാതി വിഷയങ്ങളാണ് അക്ലിഷ്ടങ്ങൾ. ക്ലിഷ്ടപ്രവാഹത്തിൽ വീണാലും അക്ലിഷ്ടങ്ങൾ സ്വയം അക്ലിഷ്ടങ്ങളായി തന്നെയിരിക്കും. അതുപോലെ തന്നെയാണ് അക്ലിഷ്ടങ്ങളുടെ ഛിദ്രങ്ങളിൽ പതിക്കുന്ന ക്ലിഷ്ടങ്ങളുടെ അവസ്ഥയും. ഏതു വിധത്തിലാണോ വൃത്തികൾ, അതേ വിധത്തിലാവും സംസ്കാരവും. അതുപോലെ സംസ്കാരത്തിനനുസരിച്ചാണ് വൃത്തിയും. ഇപ്രകാരമുള്ള വൃത്തിയുടെയും സംസ്കാരത്തിൻ്റെയും ആവർത്തനം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. വികസനത്തിന് അവസരം ലഭിക്കാതെ വൃത്തി സംസ്കാര ചക്രഗതിക്ക് അധീനമാവുന്ന ചിത്തം ആത്മാവിന് തുല്യമായി നിലനിൽക്കുകയോ പ്രളയത്തെ പ്രാപിക്കുകയോ ചെയ്യുന്നു. ചിത്ത വ്യാപാരമാണ് വൃത്തികൾ. ചിത്തം പ്രകൃതിജന്യമായതിനാൽ ചിത്തവൃത്തികളും ത്രിഗുണാത്മകമാണ്. എല്ലാ വൃത്തികളും ചിത്തത്തിൻ്റെതാകയാൽ പൊതുവിൽ ചിത്തവൃത്തി ഒന്നേയുള്ളൂ. ആ ഒരേ ഒരു വൃത്തി പഞ്ചതൈ പഞ്ചാവയവം ആകുന്നു. ഈ അഞ്ചു വൃത്തികളിൽ ഓരോന്നിനും ക്ലിഷ്ടം അക്ലിഷ്ടം എന്ന ഈ രണ്ട് ഭേദങ്ങളുണ്ട്. ധർമ്മം ജ്ഞാനം വൈരാഗ്യം മോക്ഷം എന്നിവയിലേക്ക് നയിക്കുന്ന വൃത്തികൾ അക്ലിഷ്ടങ്ങളാണ്. ദുർജനസംഘം, മിഥ്യാമാർഗദർശനം, അവിദ്യായുക്ത ഗ്രന്ഥങ്ങളുടെ പഠന പാഠനങ്ങൾ എന്നിവയിലൂടെ ക്ലിഷ്ട വൃത്തികളുണ്ടാകുന്നു. സജ്ജന സംഘം, സ്വാധ്യായം, നിഷ്കാമകർമ്മം എന്നിവയിലൂടെ അക്ലിഷ്ട വൃത്തികൾ ഉണ്ടാകുന്നു. കർമ്മ സംസ്കാരമാണ് ക്ലിഷ്ടകർമ്മങ്ങളുടെ കാരണം. അക്ലിഷ്ടവൃത്തികൾ ഖ്യാതി വിഷയങ്ങളാണ്. ത്രിഗുണങ്ങളുടെ പിടിയിൽ നിന്നും വിമുക്തമായ പ്രശാന്തമായ ബുദ്ധിതത്വത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമാണ് ഖ്യാതി. ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നത് വരെയുള്ള കാലത്തിൽ ക്ലിഷ്ടവും അക്ലിഷ്ടവുമായ വൃത്തികൾ ഇടയ്ക്കിടെ മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ അവസരത്തിൽ ക്ലിഷ്ടം അക്ലിഷ്ടമായി മാറുകയോ തിരിച്ചോ സംഭവിക്കുന്നില്ല. പ്രാരാബ്ധകർമ്മ സംസ്കാരമാണ് ക്ലിഷ്ടകർമ്മങ്ങളുടെ കാരണം. സദ്ഗുരു ഉപദേശം, അഭ്യാസം, വൈരാഗ്യം എന്നിവ കൊണ്ട് ത്രിഗുണാത്മകമായിട്ടുള്ള ചിത്തം സംസ്കരിക്കപ്പെടുമ്പോൾ വിവേക ഖ്യാതി ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അഭ്യാസ രീതിയിലുള്ള നിഷ്കാമ കർമ്മം ചെയ്യുന്നതിനാൽ കർമ്മ സംസ്കാരം ഉണ്ടാവുന്നില്ല. തന്മൂലം ചിത്തം അക്ലിഷ്ടവൃത്തിയെ പ്രാപിക്കുന്നു.
പ്രാരബ്ധ സംസ്കാരത്തിൽ നിന്നും വൃത്തികൾ ഉണ്ടാകുന്നു. ആ വൃത്തികളുടെ ഫലമായി ഉണ്ടാകുന്ന കർമ്മത്തിൽ നിന്നും പുതിയ സംസ്കാരം ഉടലെടുക്കുന്നു. വൃത്തികളുടെയും സംസ്കാരത്തിന്റെയും ഈ ചക്രം അനാദികാലം മുതൽ തുടരുന്നു. എന്നാൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നതോടെ വൃത്തികൾ ഉണ്ടാക്കുന്നതിനുള്ള സാമർഥ്യം ചിത്തത്തിന് നഷ്ടപ്പെടുന്നു. എന്തെന്നാൽ ആത്മസാക്ഷാത്കാര അനന്തരം ആത്മാവ് സ്വരൂപത്തിൽ അവസ്ഥിതനാണല്ലോ. ജീവൻ മുക്താവസ്ഥയിലും സമാധ്യാവസ്ഥയിലും ചിത്തം ആത്മാവിനോടൊപ്പം ഉണ്ടെങ്കിലും അത് വൃത്തികളെ ഉണ്ടാക്കുന്നതിന് സമർത്ഥമല്ല. ദേഹപാദാനന്തരം അനപേക്ഷിത ചിത്തം അതിന്റെ കാരണത്തിൽ ലയിക്കുന്നു. അടുത്ത സൂത്രം പ്രമാണ വിപരീയ വികൽപ്പം നിദ്രാസ്മൃതയ. പ്രമാണം, വിപര്യം, വികൽപ്പം, നിദ്ര, സ്മൃതി എന്നിവയാണ് അഞ്ച് വൃത്തികൾ. ഇനി ഓരോ വൃത്തികളെയും ക്രമമായിട്ട് വിശദീകരിക്കുന്നു. പ്രത്യക്ഷാനുമാനകാമ പ്രമാണാനി. പ്രത്യക്ഷം, അനുമാനം, ആഗമം എന്നീ മൂന്നെണ്ണമാണ് പ്രമാണങ്ങൾ. നേത്രാദി ഇന്ദ്രിയങ്ങൾ വഴി ചിത്തത്തിന് ബാഹ്യവസ്തുക്കളോട് സംബന്ധമുണ്ടാകുന്നത് കാരണം ബാഹ്യവസ്തുവിഷയമായിട്ടുള്ള സാമാന്യവും വിശേഷവുമായ ധർമ്മങ്ങളുള്ള പദാർത്ഥങ്ങളിൽ വിശേഷധർമ്മത്തെ പ്രധാന രൂപത്തിൽ നിശ്ചയിക്കുന്ന ചിത്തവൃത്തിയെ അപ്രത്യക്ഷ പ്രമാണം എന്ന് പറയുന്നു. പുരുഷനും ചിത്തവുമായുള്ള സമ്പർക്കത്തിൽ നിന്നും പുരുഷനിൽ ചിത്തവൃത്തിയുടെ ബോധമുണ്ടാകുന്നതാണ് പ്രമാണരൂപമായിട്ടുള്ള ഫലം. ഈ പ്രത്യക്ഷ ജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത് പുരുഷനിലാണ്. ഇക്കാര്യം മേലിൽ വിശദമാക്കാം. അനുമേയ സാധ്യപക്ഷത്തിലെ സമാന ജാതീയ ധർമ്മത്തിൽ അനുഗതമായിരിക്കുന്നതും വിജാതീയ പദാർത്ഥങ്ങളിൽ വ്യാവൃത്തമായിരിക്കുന്നതുമായ യാതൊരു ജ്ഞാപകലിംഗമുണ്ടോ ആ ജ്ഞാനത്താൽ ഉൽപ്പന്നമാവുന്ന അനുമേയ പദാർത്ഥത്തിന്റെ സാമാന്യ ധർമ്മത്തെ മുഖ്യരൂപത്തിൽ ഗ്രഹിക്കുന്ന ചിത്തവൃത്തിയെ അനുമാനം എന്ന് പറയുന്നു. ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരിടത്ത് കാണുന്നു, കാലാന്തര ദേശാന്തരത്തിൽ വേറൊരു സ്ഥലത്തും കാണുന്നു. ഇതിൽ നിന്നും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗതിശീലമുള്ളതാണെന്ന് ധരിക്കുന്നത് പോലെ, അഥവാ ദില്ലിയിൽ കണ്ട ചൈത്രനെ കാശിയിൽ കാണുന്നത് പോലെ, ഇത് സജാതീയ പദാർത്ഥങ്ങളിലെ സംബന്ധത്തെ കാണിക്കുന്നു. ഇനി വിജാതീയ പദാർത്ഥത്തിനുദാഹരണം ഗതിശീലമല്ലാത്തവ ഭിന്നദേശങ്ങളിൽ കാണാൻ സാധ്യമല്ല. വിന്ധ്യാപർവ്വതത്തെ പോലെ നേരിട്ട് കണ്ടതും കേട്ടതുമായ വസ്തുക്കളോ സ്വാനുഭവത്തിൽ നിന്നും അനുമാനിച്ചതോ ആയ വസ്തുതകൾ മറ്റുള്ളവർക്കായി ശബ്ദരൂപേണ ഉപദേശിക്കുന്നതിന്റെ ഫലമായി ആ പദാർത്ഥ വിഷയത്തെ കുറിച്ച് ശ്രോതാവിനുണ്ടാവുന്ന ചിത്തവൃത്തിയാണ് ആഗമം. പ്രത്യക്ഷ അനുഭവത്തിലൂടെയോ അനുമാനത്തിലൂടെയോ സ്വയം ആർജിച്ചതല്ലാത്തവ ആഗമ പ്രമാണമല്ല. എന്നാൽ മൂലവക്താവ് സാക്ഷാത്കരിച്ച അഥവാ അനുമാനിച്ച അറിവ് നിർഭ്രാന്തമായ പ്രമാണമാണ്. ഇന്ദ്രിയ വിഷയമാണ് ഇവിടെ ലക്ഷ്യം, അർത്ഥത്തിൻ്റെതല്ല. ചിത്തത്തിൽ നിന്നും ബാഹ്യഗ്രഹണാർത്ഥം ബാഹ്യത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുള്ള ചാലുകളാണ് ഇന്ദ്രിയ പ്രണാളിക. ചക്ഷുരിന്ദ്രിയത്തിന്റെ മുൻപിൽ വിദ്യമാനമായിരിക്കുന്ന ഘടാദി വിഷയങ്ങളുമായി ചക്ഷു രശ്മിദ്വാര സംബന്ധം ഉണ്ടാകുമ്പോൾ ആ വിഷയം തന്റെ ആകാര പ്രകാരങ്ങൾ സഹിതം ചക്ഷുരിന്ദ്രിയത്തിൽ പ്രതിബിംബിക്കുന്നു. ഇന്ദ്രിയത്തിന് മനസ്സിനോടും മനസ്സിന് അഹങ്കാരത്തിനോടും അഹങ്കാരത്തിന് ചിത്തത്തോടും സംബന്ധമുണ്ടാകുമ്പോൾ ആ വിഷയ പ്രതിബിംബം ചിത്തത്തിൽ പ്രതിഫലിക്കുന്നു. ചിത്തം നേരിട്ട് ജീവാത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ജീവാത്മാവിന് വിഷയഗ്രഹണം ഉണ്ടാകുന്നു. ആത്മാവിന്റെ വിഷയഗ്രഹണത്തെ ബോധമെന്ന് പറയുന്നു. ഇന്ദ്രിയത്തിൽ തുടങ്ങി ചിത്തം വരെയുള്ള വിഷയ പ്രതിബിംബത്തെ ചിത്തവൃത്തി എന്ന പദം കൊണ്ട് വ്യവഹരിക്കുന്നു. ചക്ഷുരിന്ദ്രിയ ദ്വാര ഏതൊരു ഘടാദി വിഷയ പ്രതിബിംബം ചിത്തം വരെ എത്തുന്നുവോ ആ വൃത്തിയെ പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുന്നു. ഈ വൃത്തി മൂലം പുരുഷനുണ്ടാകുന്ന ബോധം പ്രത്യക്ഷ പ്രമയാണ്. പ്രത്യക്ഷ പ്രമയ്ക്ക് സമാനമായിട്ടുള്ള ചിത്തവൃത്തി പ്രത്യക്ഷ പ്രമാണവും. ഇതേ പ്രകാരം തന്നെ രസനേന്ദ്രിയ ദ്വാര ഉണ്ടാകുന്ന രസവിഷയ ചിത്തവൃത്തി പ്രത്യക്ഷ പ്രമാണവും തന്മൂലം പുരുഷനിലുണ്ടാകുന്ന രസവിഷയ ജ്ഞാനം പ്രത്യക്ഷ പ്രമേയമാണ്. അന്യേന്ദ്രിയങ്ങളുടെ കാര്യത്തിലും ഇപ്രകാരം തന്നെയാണ്. ചക്ഷുരിന്ദ്രിയ ദ്വാരയുള്ള ചിത്തവൃത്തി മാത്രമല്ല പ്രത്യക്ഷ പ്രമാണം, മറ്റിന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന ചിത്തവൃത്തിയും പ്രത്യക്ഷ പ്രമാണമാണ്. ഇന്ദ്രിയവും
അർത്ഥവും തമ്മിലുള്ള സന്നിവേശത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം പ്രത്യക്ഷമാവണമെങ്കിൽ അത് അവ്യപദേശവും അവ്യഭിചാരിയും നിശ്ചലാത്മകവുമാകണം. സന്നിവേശം ആറ് വിധത്തിലുണ്ട്. അവ സംയോഗം, സംയുക്ത സമവായം, സംയുക്ത സമവേദന സമവായം, സമവായം, സമവേദ സമവായം, വിശേഷണത എന്നിവയാണ്. സംയുക്ത സമവായം ഗുണം, കർമ്മം, ദ്രവ്യഗുണജാതി എന്നിവയെ പ്രത്യക്ഷമാക്കുന്നു. സംയുക്ത സമവേദ സമവായം ഗുണസമവേദ കർമ്മസമവേദ ജാതിയെ പ്രത്യക്ഷമാക്കുന്നു. സമവായം ശബ്ദത്തെ പ്രത്യക്ഷമാക്കുന്നു. സമവേദ സമവായം ശബ്ദഗതജാതിയെ പ്രത്യക്ഷമാക്കുന്നു. വിശേഷണത അഭാവത്തെ പ്രത്യക്ഷമാക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ ദ്രവ്യഗ്രാഹക ഇന്ദ്രിയം കണ്ണ് മാത്രമാണ്. ചില ആചാര്യന്മാർ ത്വഗിന്ദ്രിയത്തെയും ദ്രവ്യഗ്രാഹകമായും കരുതുന്നു. രൂപജ്ഞാനം സ്പർശനത്തിലൂടെയും ഗ്രഹിക്കുന്നു എന്നതാണ് ഇതിന് കാരണം. മൂക്ക്, നാക്ക്, ചെവി എന്നീ ഇന്ദ്രിയങ്ങൾ ദ്രവ്യഗ്രാഹകമല്ല, കേവലം ഗുണഗ്രാഹകങ്ങൾ മാത്രമാണ്. അവ ഗുണത്തെയും ഗുണത്വജാതിയെയും ഇവ പ്രത്യക്ഷമാക്കുന്നു. പ്രത്യക്ഷം പ്രമാണമാവണമെങ്കിൽ മൂന്ന് വ്യവസ്ഥകൾ പാലിക്കണമെന്ന് ന്യായദർശനകാരനായ ഗൗതമ ഋഷി അഭിപ്രായപ്പെടുന്നു. ഒന്ന്, പ്രത്യക്ഷം അവ്യപദേശ്യമായിരിക്കണം. വ്യപദേശ്യം എന്നാൽ ശാബ്ദിക ജ്ഞാനം. പ്രത്യക്ഷം ശബ്ദനിരപേക്ഷ ആവണം. ശർക്കര മധുരമാണ് എന്നൊരാൾ പറയുമ്പോൾ കേൾക്കുന്നവനുണ്ടാകുന്ന ജ്ഞാനം കേവലം ശാബ്ദികമാണ്. ഇവിടെ രസനേന്ദ്രിയവും ശർക്കരയുമായി സന്നിധർഷം ഉണ്ടാകുന്നില്ല. കേൾക്കുന്നവൻ മധുരം അനുഭവിക്കുന്നില്ല. അതിനാൽ ശാബ്ദിക ജ്ഞാനം പ്രത്യക്ഷ പ്രമാണമല്ല. രണ്ട്, പ്രത്യക്ഷം അവ്യഭിചാരിയാവണം. ഒന്നിൽ മറ്റൊന്നിന്റെ ജ്ഞാനം ഉണ്ടാകുന്നത് വ്യഭിചാരി ജ്ഞാനമാണ്. കയറിൽ പാമ്പിനെ കാണുന്നത് വ്യഭിചാരി പ്രത്യക്ഷമാണ്. കയറിൽ കയറിനെ കാണുന്നത് അവ്യഭിചാരി പ്രത്യക്ഷമാണ്. വ്യഭിചാരി ജ്ഞാനം ബ്രഹ്മജ്ഞാനമാണ്. ഇതിന് കാരണം ഇന്ദ്രിയ ദോഷമോ സംസ്കാര ദോഷമോ ആകാം. മൂന്ന്, പ്രത്യക്ഷം വ്യവസായാത്മകമാകണം. പൂർണ്ണരൂപത്തിൽ സമ്പന്നമായ ക്രിയയാണ് വ്യവസായം. ജ്ഞാനവിഷയത്തിൽ ക്രിയയുടെ പൂർണ്ണരൂപത്തിലുള്ള സമ്പന്നതയെ നിർണയം അഥവാ നിശ്ചയം എന്ന് പറയുന്നു. വ്യവസായാത്മകം എന്നാൽ നിശ്ചയാത്മകം എന്നർത്ഥം. പ്രത്യക്ഷം സംശയരഹിതമായിരിക്കണം. മനുഷ്യനോ കുറ്റിയോ എന്ന ഉഭയകോടി ജ്ഞാനം നിശ്ചയമല്ലാത്തതിനാൽ പ്രത്യക്ഷമല്ല. ആത്മാവിനുണ്ടാകുന്ന വിഷയബോധം സാമാന്യം, വിശേഷം എന്ന് രണ്ട് തരത്തിലുണ്ട്. യാതൊരു ധർമ്മമാണോ അനേക പദാർത്ഥങ്ങളിൽ സമാനമായിരിക്കുന്നത് ആ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധം സാമാന്യമാണ്. മാല, വള, മോതിരം എന്നിവയിലുള്ള സ്വർണത്തിന്റെ ബോധം സാമാന്യം എന്ന വിഭാഗത്തിൽപ്പെടുന്നു. സാമാന്യ ബോധത്തോടൊപ്പം മാല, വള, മോതിരം എന്നിവയുടെ ആകൃതി, വലിപ്പം എന്നിവയിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള ബോധവും ഉണ്ടാകുന്നു. ഈ ബോധത്തെ വിശേഷം എന്ന് പറയുന്നു. വിശേഷബോധം പദാർത്ഥങ്ങൾ തമ്മിലുള്ള ഭേദത്തെ ദ്യോതിപ്പിക്കുന്നു. പ്രത്യക്ഷ പ്രമാണത്തിന്റെ പ്രത്യേകതയും ഇതാണ്. അനുമാനം, ആഗമം എന്നീ പ്രമാണങ്ങൾ വഴി വസ്തുവിന്റെ കേവല സാമാന്യ ബോധം മാത്രം ഉണ്ടാകുമ്പോൾ പ്രത്യക്ഷ പ്രമാണത്താൽ വസ്തുത തത്വത്തിന്റെ വിശേഷ ജ്ഞാനവും ഉണ്ടാകുന്നു. പ്രത്യക്ഷത്തെ അടിസ്ഥാനമാക്കി ചെയ്യുന്ന ഊഹമാണ് അനുമാനം. യാതൊരു ധർമ്മം സമാന ജാതീയ ധർമ്മിയിൽ കാണുന്നുവോ അതുപോലെ ഭിന്ന ജാതീയ ധർമ്മിയിൽ കാണുകയില്ല. ഇപ്രകാരം ദൃഷ്ടിഗതമായ ധർമ്മം വ്യവഹിതമായ ധർമ്മിയെക്കുറിച്ചുള്ള ജ്ഞാനം നൽകുന്നു. ഈ ധർമ്മത്തിനെ ദാർശനിക ഭാഷയിൽ ലിംഗം എന്നും ധർമ്മിക്ക് ലിംഗി എന്നും പറയുന്നു. ലീനം, അന്തർഹിതം, അർത്ഥം, ഗമയതി, ബോധയതി, ഇതി ലിംഗം. ഒളിഞ്ഞുകിടക്കുന്ന അർത്ഥത്തെ ബോധിപ്പിക്കുന്നതാണ് ലിംഗം. ലിംഗവും ലിംഗിയും തമ്മിൽ അവ്യഭിചാരിത സംബന്ധം ആവശ്യമുണ്ടായിരിക്കണം, എങ്കിലേ അനുമാനം ശരിയാവും. ഒരുവൻ ദൂരെ പുക ഉയരുന്നത് കണ്ടിട്ട് അവിടെ അഗ്നിയുണ്ടെന്ന് അനുമാനിക്കുന്നു. പുക ഉയരുന്നിടത്ത് ചെന്ന് നോക്കുമ്പോൾ തന്റെ ഊഹം ശരിയെന്ന് കാണുന്നു. അനുമാനത്തിലൂടെ പുരുഷനുണ്ടാകുന്ന ബോധം അനുമിതി പ്രമേയമാണ്. ലിംഗലിംഗി സംബന്ധ ജ്ഞാന പൂർവക ലിംഗദർശന രൂപ ചിത്തവൃത്തി അനുമാന പ്രമാണമാണ്. അനുമാന പ്രമാണം അഗ്നിയുടെ കേവല സാമാന്യ ജ്ഞാനം മാത്രമേ നൽകുന്നുള്ളൂ. അഗ്നിയുടെ സദ്ഭാവത്തെ മാത്രമേ അറിയിക്കുന്നുള്ളൂ. എന്ത് കത്തിയുണ്ടായ അഗ്നിയാണ്, അഗ്നി എത്രമാത്രം പടർന്നിട്ടുണ്ട് തുടങ്ങിയ വിശേഷ ജ്ഞാനമൊന്നും അനുമാനം വഴി ലഭിക്കുന്നില്ല. അനുമാനം മൂന്ന് വിധം. ഒന്ന്, പൂർവവത്, രണ്ട്, ശേഷവത്, മൂന്ന്, സാമാന്യതോ ദൃഷ്ടം. ഒന്ന്, പൂർവവത്. പൂർവവതം കാരണത്തെ സൂചിപ്പിക്കുന്നു. കാരണത്തിൽ നിന്നും കാര്യത്തെ യോഹിക്കുന്നത് പൂർവവത് അനുമാനം. കാർമേഘത്തിന്റെ പ്രത്യക്ഷത്തിൽ നിന്നും താമസിയാതെ മഴയുണ്ടാവുമെന്ന് അനുമാനം ഉദാഹരണം.
ശേഷമത്. കാരണ ആദ്യമേ ഉള്ളതും കാര്യം ശേഷമുള്ളതുമാണ്. കാര്യത്തിൽ നിന്നും കാരണത്തെ യോഹിക്കുന്നത് ശേഷവധനുമാണ്. പുകയിൽ നിന്നും അഗ്നിയെ അനുമാനിക്കുന്നത് ഉദാഹരണം. സാമാന്യതോദൃഷ്ടം. സാമാന്യതോദൃഷ്ടം എന്നതിന് ഏകത്വേന ദൃഷ്ടം എന്നർത്ഥം. കാശിയിൽ വെച്ച് കഴിഞ്ഞ വർഷം കണ്ട ദേവദത്തനെ ഇന്ന് കോട്ടയത്ത് വെച്ച് കാണുമ്പോൾ അയാൾ യാത്ര ചെയ്താണ് കോട്ടയത്ത് എത്തിയതെന്ന് അദൃഷ്ടമായിട്ടുള്ള യാത്രയെ അനുമാനിക്കുന്നത് സാമാന്യതോദൃഷ്ടത്തിന് ഉദാഹരണം. അനുമാനത്തിന്റെ പ്രയോഗം ഇപ്രകാരമാണ്. പുര പ്രദേശോവഗ്നിമാൻ, ഈ സ്ഥലത്ത് അഗ്നിയുണ്ട് എന്നത് പ്രതിജ്ഞാവാക്യം. ധൂമാത്, പുക കാണുന്നതിനാൽ ഇത് ഹേതുവാക്യം. മഹാനസവത്, അടുക്കളയിൽ കാണുന്നത് പോലെ ദൃഷ്ടാന്തവാക്യം. തഥാചായം, അതുപോലെ ഇവിടെയും ധൂമം കാണുന്നു, ഇത് ഉപനയവാക്യം. തസ്മാത് തഥാ, ധൂമം കാണപ്പെടുന്നതിലാൽ ഇവിടെ അഗ്നിയുണ്ട്, നിഗമവാക്യം. ആഗമം. ഒരാൾ പ്രത്യക്ഷം, അനുമാനം എന്നീ വൃത്തികളിലൂടെ ഒരു വിഷയത്തിൽ യഥാർത്ഥ ജ്ഞാനം നേടിയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അയാളെ ആപ്തൻ എന്ന് വിളിക്കുന്നു. ആപ്തൻ എന്ന പദത്തിന്റെ സാധാരണ അർത്ഥം വസ്തുതത്വത്തിന്റെ യഥാർത്ഥ്യം അറിയുന്നവൻ എന്നാണ്. ആപ്തൻ തന്റെ ജ്ഞാനം ശബ്ദരൂപേണ അന്യർക്കായി ഉപദേശിക്കുന്നു. ഈ ഉപദേശത്തെ ആഗമ പ്രമാണം എന്ന് പറയുന്നു. ശബ്ദപ്രമാണം എന്നും ഇതിന് പേരുണ്ട്. മൂലവക്താവ് പൂർണമായും ആപ്തനല്ലെങ്കിൽ അത് ആഗമ പ്രമാണമാവുകയില്ല. പരിപൂർണ ആപ്തനായ ജഗദീശ്വരന്റെ വാണിയാകയാൽ വേദം ആഗമ പ്രമാണമാണ്. എന്നാൽ സ്മൃതി ഗ്രന്ഥങ്ങൾ വേദത്തെ അനുസരിക്കുന്നിടത്തോളം മാത്രമേ പ്രമാണമാവുകയുള്ളൂ. അടുത്ത സൂത്രം. വിപര്യയോ മിഥ്യാജ്ഞാനമത ധ്രൂപ പ്രതിഷ്ഠം. വിപര്യ വൃത്തി മിഥ്യാജ്ഞാനമാകുന്നു. അത് പദാർത്ഥത്തിന്റെ വാസ്തവികാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നില്ല. വിപര്യ വൃത്തി പ്രമാണമായിട്ട് കരുതപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അത് പ്രമാണത്താൽ ബാധിതമായി തീരുന്നതിനാൽ. പ്രമാണം യഥാർത്ഥ വസ്തുവിഷയമായിരിക്കണം. അവിടെ പ്രമാണത്താൽ അപ്രമാണം ബാധിതമായി കാണുന്നു. രണ്ട് ചന്ദ്രന്മാർ എന്ന ജ്ഞാനത്തെ യഥാർത്ഥ വസ്തുവിഷയമായ ഏകചന്ദ്രദർശനം ബാധിക്കുന്നത് പോലെ അവിദ്യ അഞ്ച് പ്രകാരത്തിലുണ്ട്. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്നിവയാണവ. ഇവിടെ യഥാക്രമം തമസ്, മോഹം, മഹാമോഹം, താമസ്രയം, അന്ധതാമിശ്രം എന്ന് പറയുന്നു. ഇവയെക്കുറിച്ച് ചിത്തമലത്തെ പറ്റി പറയുന്നിടത്ത് വിസ്തരിക്കുന്നതാണ്. മിഥ്യാജ്ഞാനത്തെ വിപരീയം എന്ന് പറയുന്നു. വിപരീയം എന്നതിന് മാറ്റം അഥവാ വിപരീതം എന്നർത്ഥം. മുന്നിലുള്ള വസ്തുതത്വത്തിന്റെ രൂപത്തിൽ പ്രതിഷ്ഠിതമായ ചിത്തവൃത്തിക്ക് തദ്രൂപ പ്രതിഷ്ഠം എന്ന് പറയുന്നു. ഇത് പ്രമാണമാണ്. അങ്ങനെയല്ലാത്ത ചിത്തവൃത്തിക്ക് വിപര്യം എന്ന് പറയുന്നു. അതുതന്നെ അതദ്രൂപ പ്രതിഷ്ഠം. അതദ്രൂപ പ്രതിഷ്ഠമായ ജ്ഞാനത്തിന് ഉദാഹരണമാണ് കയറിൽ പാമ്പിനെ കാണുന്നതും ചിപ്പിയിൽ രജതം കാണുന്നതും. വസ്തുതത്വത്തെ യഥാർത്ഥ രൂപത്തിൽ കാണാതെ ഭിന്നരൂപത്തിൽ കാണുന്നത് ചില ദോഷങ്ങളുടെ ഫലമായിട്ടാണ്. ഈ ദോഷങ്ങൾ ഇന്ദ്രിയാദി സാധനങ്ങളിലുള്ളതാകാം, വിഷയത്തിലുള്ളതാകാം, സംസ്കാരത്തിലുള്ളതാകാം. വെളുപ്പ് മഞ്ഞയായി കാണുന്നത് നേത്രേന്ദ്രിയത്തിന്റെ ദോഷം മൂലമാണ്. നിലാവിൽ മരക്കുറ്റിയെ മനുഷ്യനായി കാണുന്നത് വിഷയദോഷം മൂലമാണ്. ഭയം, ലോഭം തുടങ്ങിയ സംസ്കാരദോഷം കയറിൽ പാമ്പിനെയും ചിപ്പിയിൽ രജത്തെയും കാണാനിടയാക്കുന്നു. ഇതേപോലെ ദേഹാദികളിൽ ആത്മജ്ഞാന രൂപത്തിലുള്ള മിഥ്യാജ്ഞാനത്തിന് കാരണം അവിവേകദോഷമാണ്. സംശയാത്മക ചിത്തവൃത്തിയും വിപര്യ ദേഹത്തിൽ പെടുന്നു. ഈ വിപര്യത്തിന്റെ വേറൊരു പേരാണ് അവിദ്യ. അവിദ്യ അഞ്ചു പ്രകാരത്തിലുണ്ട്. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്നിവയാണവ. ഇവയ്ക്ക് യഥാക്രമം തമസ്, മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം എന്നും പറയുന്നു. വിപര്യഭേദ പഞ്ച സാങ്കേതത്തിൽ പറയുന്നുണ്ട്. സാങ്കേതദർശനത്തിലും ഇതേ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വിപര്യത്തെ യോഗദർശനകാരൻ ക്ലാശം എന്ന് വിളിക്കുന്നു. പഞ്ചക്ലാശത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഇക്കാര്യം വിസ്തരിക്കുന്നതാണ്. അടുത്ത സൂത്രം. ശബ്ദജ്ഞാനാനുപാധി വസ്തുശൂന്യോ വികൽപ.
ശബ്ദജ്ഞാനത്തെ തുടർന്ന് അനുവദിക്കുന്ന ശീലമുള്ളതും വസ്തുശൂന്യവുമാണ് വികൽപ്പം. വികൽപ്പവൃത്തി പ്രമാണത്തിൽ ഉൾപ്പെടുന്നില്ല, വിപര്യയത്തിലും പെടുന്നില്ല. വാസ്തവികാർത്ഥമില്ലെങ്കിൽ പോലും ശബ്ദജ്ഞാനത്തിന്റെ മഹിമ മൂലം വ്യവഹാരം ഉണ്ടാവുന്നുണ്ട്. പുരുഷന്റെ സ്വരൂപം ചൈതന്യം തന്നെ എന്നതുപോലെ ചൈതന്യം തന്നെ പുരുഷനാകുമ്പോൾ ചൈതന്യം എന്ന വിശേഷണം കൊണ്ട് പ്രത്യേകിച്ചൊരർത്ഥവുമില്ല. ചൈത്രന്റെ പശു എന്നത് ഷഷ്ടി വിഭക്തിയിലാണ്. ഷഷ്ടി വിഭക്തി പ്രയോഗം സ്വസ്വാമി ഭാവ സംബന്ധമാണ്. പശുവിന്റെ സ്വാമിയാണ് ചൈത്രൻ എന്നർത്ഥം. ഇവിടെ ചൈത്രനും പശുവും വിഭിന്ന വസ്തുക്കളാണ്. എന്നാൽ ചൈതന്യവും പുരുഷനും ഭിന്ന വസ്തുക്കളല്ല. ശബ്ദജ്ഞാനത്തിന്റെ പ്രഭാവത്താൽ വസ്തുവില്ലെങ്കിൽ പോലും ശാബ്ദിക ബോധം ഉണ്ടാവുന്നുണ്ട്. ഇതാണ് വികൽപ്പം. ഇപ്രകാരം വസ്തുധർമ്മരഹിതനായ പുരുഷനിലും നിഷ്ക്രിയ പുരുഷനിലും വികൽപ്പവൃത്തി സംഭവിക്കുന്നു. ബാണം സ്ഥിതി ചെയ്യുന്നു, മേലിലും സ്ഥിതി ചെയ്യും. ധാത്വാർത്ഥത്തിന്റെ ഗതി നിവൃത്തി ബോധമുണ്ടാവുന്നു. അതേപോലെ അനുൽപ്പത്തി ധർമ്മം പുരുഷനെ സംബന്ധിച്ച ഏതെങ്കിലും ധർമ്മമല്ല, അതിനാൽ വികൽപ്പവൃത്തിയാണ്. യഥാർത്ഥത്തിൽ വസ്തുവില്ലെങ്കിലും ശബ്ദജ്ഞാനം മൂലം ഉണ്ടാകുന്ന ചിത്തവൃത്തിയാണ് വികൽപ്പം. ലോകത്തിലില്ലാത്ത വസ്തുക്കളെ കുറിച്ച് ഒരാൾ സംസാരിച്ചാലും കേൾക്കുന്ന ആൾക്ക് ഈ സംസാരത്തിൽ നിന്നും ചില ബോധമുണ്ടാവും. ഇപ്രകാരമുള്ള ബോധമാണ് വികൽപ്പം. മൃഗതൃഷ്ണയാകുന്ന ജലത്തിൽ കുളിച്ച്, മുയൽക്കൊമ്പ് കൊണ്ടുള്ള വില്ല് ധരിച്ച്, ആകാശപുഷ്പം കൊണ്ടുള്ള മാല ചാർത്തി അന്ത്യാപുത്രമേതാ പോകുന്നു. ഈ ശ്ലോകത്തിൽ ലോകത്തിലില്ലാത്ത വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത്. എങ്കിലും ഈ ശ്ലോകം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചിത്തവൃത്തി ഉണ്ടാവും. ഈ ചിത്തവൃത്തിയാണ് വികൽപ്പം. വികൽപ്പം പ്രമാണവൃത്തിയിൽ പെടുന്നില്ല. പ്രമാണവൃത്തിയിൽ വിഷയവസ്തുവിന്റെ സദ്ഭാവമുണ്ട്. പുഷ്പം കാണുന്നു എന്നതിൽ പുഷ്പത്തിന്റെ ഭാവ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകാശ പുഷ്പം എന്നതിൽ ആ വസ്തുവിന്റെ അഭാവമാണുള്ളത്. വികൽപ്പം വിപര്യ വൃത്തിയിലും ഉൾപ്പെടുകയില്ല. വിപര്യം മിഥാജ്ഞാനം നീങ്ങി യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നതുവരെയുള്ളൂ. ചിപ്പി രജതമാണ് എന്ന ജ്ഞാനം ചിപ്പി രജതമല്ല ചിപ്പിയാണ് എന്ന യഥാർത്ഥ ജ്ഞാനം കൊണ്ട് ബാധിതമാണ്. വിപര്യത്തിൽ വസ്തുവിന്റെ പ്രതീതിയുണ്ട്, വികൽപ്പത്തിൽ വസ്തു പ്രതീതിയില്ല. അതിനാൽ വികൽപ്പം ഒരു സ്വതന്ത്ര ചിത്തവൃത്തിയാണ്. വികൽപ്പം രണ്ടു വിധത്തിലുണ്ട്. അഭേദത്തിൽ ഭേദത്തെ വ്യവഹരിക്കുന്നതും അഭിന്നമായതിൽ ഭേദത്തെ വ്യവഹരിക്കുന്നതും. ഭേദം അഭേദം എന്നിവയുടെ ആവാസമാണ് വികൽപ്പവൃത്തിയുടെ ആധാരം. ചൈതന്യം പുരുഷസ്യ സ്വരൂപം. ഇവിടെ പുരുഷസ്യ ചൈതന്യം എന്ന വ്യവഹാരത്തിൽ പുരുഷൻ വിശേഷവും ചൈതന്യം വിശേഷണവുമാണ്. ഷഷ്ടി വിഭക്തിയിലാണ് പ്രയോഗം. ഷഷ്ടി വിഭക്തി സംബന്ധ ദ്യോതകമാണ്. അതിനാൽ പുരുഷനും ചൈതന്യവും വിഭിന്ന പദാർത്ഥങ്ങളാണ് എന്ന് തോന്നാം. എന്നാൽ പുരുഷൻ ചൈതന്യത്തിൽ നിന്നും അതിരക്തമായ തത്വമല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പുരുഷനും ചൈതന്യവും അഭിന്നമാണെങ്കിലും പുരുഷസ്യ ചൈതന്യം എന്ന് കേൾക്കുമ്പോൾ ഭേദകൽപ്പന ഉണ്ടെന്ന് തോന്നാം. ശബ്ദത്തിന്റെ പ്രഭാവം മൂലമില്ലാത്ത ഭേദമുണ്ടെന്ന് തോന്നിക്കുന്ന ചിത്തവൃത്തിയാണ് വികൽപ്പം. രാഹുവിന്റെ തല എന്നത് വേറൊരു ഉദാഹരണം. ബാണ തിഷ്ഠതി സ്ഥാസ്യതി സ്ഥിത ഇതി. ബാണം സ്ഥിതി ചെയ്യുന്നു, മേലിൽ സ്ഥിതി ചെയ്യും. സ്ഥിതി ചെയ്തു, ചെയ്യുക എന്നത് ക്രിയയാണ്. സ്ഥിതി ചെയ്യുക, ചെയ്തു, ചെയ്യും എന്നീ ക്രിയകളുടെ കർത്താവ് ബാണമാണ്. ബാണം ജഡമായതിനാൽ അതിന് ക്രിയാശക്തിയില്ല. ക്രിയ ചൈതന്യത്തിന്റെ സ്വഭാവമാണ്. ചൈതന്യവും ജഡവും സർവദാ ഭിന്നമാണ്. ബാണഹ തിഷ്ഠതി എന്ന ചിത്തവൃത്തിയിൽ അചേതന ബാണത്തിൽ ചേതനധർമ്മത്തിന്റെ ആവാസം ഉണ്ടാകുന്നു. ഭേദത്തിൽ അഭേദത്തിന്റെ വ്യവഹാരത്തിന് മറ്റൊരു ഉദാഹരണമാണ് നിഷ്ക്രിയ പുരുഷ എന്നത്. അടുത്ത സൂത്രം അഭാവ പ്രത്യാലംബനാവൃത്തിർ നിദ്ര. അഭാവത്തിന്റെ പ്രതീതിയെ ആശ്രയിക്കുന്ന ചിത്തവൃത്തിയാണ് നിദ്ര. ഇത് അടുത്ത ഒരു ഭാഗമായിട്ട് ചെയ്യാം. താങ്ക് യു.